ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം വേറൊരു പുതിയ കഥ. അതിന്റെ പേരാണ് മാന്ത്രിക മരുന്നും രാക്ഷസനും. വളരെ കാലം മുമ്പ് ഒരു ഘോര വനത്തിന് സമീപം ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലാണ് മാഖൻ സിംഗ് തന്റെ മകൻ ടില്ലുവുമായി വസിച്ചിരുന്നത്. ഒരിക്കൽ അയാൾ തേനെടുക്കാനുള്ള ആർത്തിയിൽ തേനീച്ചക്കൂട് പൊട്ടിച്ച് ഒരബദ്ധം കാണിച്ചു. അത് കാരണം തേനീച്ചകൾ അയാളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് അയാളെ അന്ധനാക്കി. മാഖൻ സിംഗിന്റെ മകൻ ടില്ലു തന്റെ പിതാവിനെ നന്നായി പരിചരിക്കുമായിരുന്നു. എപ്പോഴും അവൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ടില്ലുവിന് തന്റെ പിതാവിനെ ഓർത്ത് വലിയ വിഷമമുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ നിരാശനായി എവിടേക്കോ പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് അവൻ തന്റെ ഗംഗുചിറ്റയെ കണ്ടു. ഗംഗുചിറ്റ അവന്റെ നിരാശ നിറഞ്ഞ മുഖം കണ്ടിട്ട് പറഞ്ഞു, ടില്ലു, നീ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത്? എന്തു പറ്റി? ചിറ്റേ, എനിക്ക് പിതാവിന്റെ കാര്യത്തിൽ വലിയ വിഷമമാണ്. ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം വലിയ ദുഃഖിതനായിട്ടാണ് കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ദുഃഖം കാണുമ്പോ എനിക്കും വലിയ സങ്കടമാ. എന്നിട്ട് നീ എന്താ അദ്ദേഹത്തെ ചികിത്സിക്കാത്തത്? ഞാൻ അദ്ദേഹത്തെ ഗ്രാമത്തിലെ എല്ലാ വൈദ്യന്മാരെയും കാണിച്ചു കഴിഞ്ഞു. എന്നാൽ ആരുടെ പക്കലും അച്ഛന്റെ കണ്ണിലുള്ള യാതൊരു ചികിത്സയും ഇല്ല. അതെയോ ടില്ലു, നീ അവരെ എല്ലാം വിട്ടിട്ട് നട്ടു അമ്മാവനെ കാണിക്ക്. അദ്ദേഹത്തിന്റെ പക്കൽ തീർച്ചയായും ഇതിനുള്ള എന്തെങ്കിലും ചികിത്സയുണ്ടാവും. ടില്ലുവിന് ഗംഗുചിറ്റിയുടെ ഈ നിർദ്ദേശം വളരെ ഇഷ്ടപ്പെട്ടു. അവൻ പിറ്റേന്ന് തന്നെ പിതാവിനെയും കൊണ്ട് നട്ടുമാമന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം മാഖൻ സിംഗിന്റെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കിയിട്ട് ടില്ലുവിനോട് പറഞ്ഞു, ടില്ലു, എനിക്ക് നിന്റെ പിതാവിന്റെ കണ്ണുകൾ സുഖപ്പെടുത്താൻ സാധിക്കും, പക്ഷെ അതിനായി എനിക്ക് മാന്ത്രിക പച്ചമരുന്ന് ആവശ്യമാണ്. എന്ത് പച്ചമരുന്ന്? അങ്ങ് എന്നോട് പറഞ്ഞാട്ടെ, ഞാൻ എന്റെ പിതാവിന് വേണ്ടി ഏത് പച്ചമരുന്നും കൊണ്ടുവരാൻ തയ്യാറാണ്. അത് മാന്ത്രിക പച്ചമരുന്നാണ്. അത് കൊണ്ടുവരാൻ നിനക്ക് പർവ്വതത്തിന്റെ മറുഭാഗത്തുള്ള ഘോര വനത്തിൽ പോകേണ്ടതായി വരും. ആ മരുന്ന് കാണാൻ എങ്ങനെയാണ്? ഏത് ചെടിയിൽ നിന്നാണോ വെള്ള നിറത്തിലുള്ള കിരണങ്ങൾ പുറപ്പെടുന്നതായി കാണുന്നത് അത് തന്നെയാണ് മാന്ത്രിക ചെടി എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ ഒരു ഭീകര രാക്ഷസം വസിക്കുന്നുണ്ട്. അവൻ നിന്നെ അത്ര എളുപ്പമൊന്നും ചെടി പറിക്കുവാൻ സമ്മതിക്കില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മാവൻ ടില്ലുവിന് ഒരു ചെടി കൊടുത്തു. അമ്മാവ, ഈ ചെടി കൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? ഇതും ഒരു മാന്ത്രിക ചെടിയാണ്. ഇത് ഞാൻ വളരെ പണ്ട് അതേ വനത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാല് നീ ഇത് തിന്നാ മതി. അതുകൊണ്ട് എന്താ ഗുണം? അപ്പോൾ അമ്മാവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ തിന്നുമ്പോ നിനക്കത് മനസ്സിലായിക്കോളും. ടില്ലു തന്റെ പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പിതാവേ, അങ്ങ് വിഷമിക്കാതിരിക്കൂ, ഞാൻ എത്രയും വേഗം മാന്ത്രിക ചെടിയുമായിട്ട് മടങ്ങി വരാം. എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമുണ്ട് ടില്ലു. പിതാവിനോട് വിട പറഞ്ഞ ടില്ലു വനത്തിലേക്ക് പുറപ്പെട്ടു. കുറേ ദൂരം ചെന്നിട്ട് നോക്കിയപ്പോൾ വനത്തിൽ വലിയ വലിയ മരങ്ങളല്ലാതെ മറ്റൊന്നും അവൻ കണ്ടില്ല. ഇത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അമ്മാവൻ പറഞ്ഞിരുന്നു ഇവിടെ ഏതോ ഭീകരം വസിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ. അമ്മാവൻ എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതാണെന്നാ തോന്നുന്നേ. അപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ഭീകരനായ രാക്ഷസൻ അവന്റെ മുൻപിൽ വന്ന് നിലയുറപ്പിച്ചു. ടില്ലുവിന് അവനെ കണ്ടപ്പോൾ പേടിയായി. ആരാണ് നീ? എന്റെ വനത്തിൽ എന്തിനാണ് വന്നത്? ഞാൻ ഇവിടെ എന്റെ പറഞ്ഞു വന്നത് നിർത്തിയിട്ട് പെട്ടെന്ന് ടില്ലു ആലോചിക്കാൻ തുടങ്ങി. അമ്മാവൻ പറഞ്ഞിരുന്നു ഈ രാക്ഷസൻ അത്ര എളുപ്പത്തിലൊന്നും പച്ചമരുന്ന് പറിക്കാൻ അനുവദിക്കില്ലെന്ന്. അതിനായി എനിക്കെന്തെങ്കിലും മാർഗം ആലോചിച്ചോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ രാക്ഷസനോട് പറഞ്ഞു, ഞാൻ വേറൊരു വനത്തിൽ നിന്ന് വന്ന ഒരു വ്യാപാരിയാണ്. ഞാൻ നീയുമായി ഒരു കച്ചവടത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്ത് കച്ചവടം? എനിക്കാരുമായും ഒരു കച്ചവടവും നടത്താനില്ല. ഞാൻ അത്തരത്തിൽ വെറുമൊരു വ്യാപാരിയല്ല. എനിക്ക് നിന്നെ കൂടുതൽ ശക്തിശാലി ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് അറിയാം. കൂടുതൽ ശക്തിശാലിയോ? അതെന്തൊരു സാധനമാണ്? ഞാൻ നിന്നോട് അതേക്കുറിച്ച് തീർച്ചയായും പറയാം. പക്ഷെ ആദ്യം നീ ഇത് പറയേ, അതിനു പകരമായി നീ എനിക്ക് എന്തു തരും? ഞാൻ നിനക്ക് ഈ വനത്തിലെ എല്ലാ പഴങ്ങളും തരാം. പഴങ്ങളൊക്കെ എന്റെ ഗ്രാമത്തിലും ഉണ്ട്. ഞാൻ നിനക്ക് ഒരുപാട് സ്വർണം തന്നാലോ? അതും എന്റെ ഗ്രാമത്തിലുണ്ട്. ഇത് കേട്ടപ്പോൾ രാക്ഷസൻ ആലോചനയിലാണ്ടു. ടില്ലുവിന് മറ്റെന്ത് കൊടുക്കണമെന്ന് അവന് ഒരു ഊഹവും ഇല്ലായിരുന്നു. അപ്പോൾ ടില്ലു അവനോട് വളരെ സൂത്രത്തിൽ പറഞ്ഞു, എനിക്ക് വേറൊരിടത്തും കിട്ടാത്ത എന്തെങ്കിലും വസ്തു തരണം, അഥവാ നിന്റെ പക്കൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പോയേക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ രാക്ഷസൻ പറഞ്ഞു, നിൽക്ക്,
എന്റെ പക്കൽ ഒരുപാട് മാന്ത്രിക പച്ചമരുന്നുകളുണ്ട്, അത് നിനക്ക് മറ്റൊരിടത്തും കിട്ടുകയില്ല. രാക്ഷസൻ തന്റെ വലയിൽ വീണുവെന്ന് ടില്ലുവിന് മനസ്സിലായി. അവൻ തന്റെ സന്തോഷം അടക്കിക്കൊണ്ട് ആശ്ചര്യത്തോട് ചോദിച്ചു, സത്യം നിന്റെ വനത്തിൽ അത്തരം പച്ചമരുന്നുകളുണ്ടോ? അത്തരം മാന്ത്രിക പച്ചമരുന്നുകള് നീ ഒരിടത്തും കണ്ടിട്ടുണ്ടാവില്ല. ശരി, നീ എനിക്ക് ആ പച്ചമരുന്ന് തരൂ. പകരമായി ഞാൻ നിന്നെ ഏറ്റവും ശക്തിശാലിയാക്കുന്ന ആ വസ്തുവിനെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ശരി, എങ്കിൽ നടക്കൂ. രാക്ഷസൻ ടില്ലുവിനെ പർവ്വതത്തിന്റെ മറുഭാഗത്ത് മാന്ത്രിക ചെടികളുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ വളരെയധികം ചെടികൾ ഉണ്ടായിരുന്നു. എല്ലാ ചെടികളിലും നിന്ന് പലതരത്തിലുള്ള കിരണങ്ങൾ ഉത്ഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ടില്ലു ഒരു ചെടിയിൽ നിന്ന് വെള്ള നിറത്തിലുള്ള കിരണങ്ങൾ ഉത്ഭവിക്കുന്നത് കണ്ടത്. അവൻ ആ ചെടിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടത് ആ ചെടിയാണ്. രാക്ഷസൻ മുന്നോട്ട് പോയി ആ ചെടി കൊണ്ടുവന്ന് ടില്ലുവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ ആ വസ്തുവിനെ കുറിച്ച് പറയേ, എന്നെ കൂടുതൽ ശക്തിശാലിയാക്കാൻ കഴിവുള്ളത്. ഇതിന് ടില്ലു അല്പം പിന്നോട്ട് മാറിയിട്ട് രാക്ഷസനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ആ വസ്തുവിന്റെ പേരാണ് ബുദ്ധി. എന്താ? ആ ബുദ്ധി, അഥവാ നിനക്ക് കുറച്ചുകൂടി ബുദ്ധി ഉണ്ടായാല് നീ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ രാക്ഷസനായി മാറും. കാരണം ബുദ്ധിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ വസ്തു. അല്ല, ബുദ്ധിയല്ല, ഞാനാണ് ഏറ്റവും ശക്തിശാലി. ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് നിന്നെ വിഡ്ഢിയാക്കി നിന്നിൽ നിന്ന് ഈ മാന്ത്രിക ചെടി വാങ്ങി. അപ്പോ ബുദ്ധി തന്നെയല്ലേ ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ വസ്തു? ഇപ്പോ ഞാൻ എന്റെ വാക്കനുസരിച്ച് നിനക്ക് ആ വസ്തുവിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇതുവഴി നിനക്ക് കൂടുതൽ ശക്തിശാലിയാകാനൊക്കും. ഇപ്പോ നമ്മുടെ കണക്ക് തുല്യമായി. ഇത് കേട്ടപ്പോൾ രാക്ഷസന് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ അലറിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ വിഡ്ഢിയാക്കി, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്നെ നിന്റെ കയ്യെ കിട്ടിയിട്ട് വേണ്ടേ എന്തെങ്കിലും ചെയ്യാൻ? ടില്ലു പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. രാക്ഷസനും അലറിക്കൊണ്ട് അവന്റെ പിന്നാലെ പാഞ്ഞു. നിൽക്ക്, എന്റെ മാന്ത്രിക ചെടി എനിക്ക് തിരിച്ചു തരൂ. അയ്യോ എന്റെ അമ്മോ, ഈ രാക്ഷസൻ എന്നെ വിടാതെ പിന്തുടരുകയാണല്ലോ. ആ ഓർമ്മ വന്നു, അമ്മാവൻ എനിക്കൊരു ചെടി തന്നിട്ടുണ്ടല്ലോ, അത് തിന്നു നോക്കാം. ടില്ലു അമ്മാവൻ കൊടുത്ത പച്ചമരുന്ന് കഴിക്കുന്നു. അത് കഴിച്ച പാടെ അവൻ അതുല്യമായ ശക്തി കൈവരികയും അവൻ അതിവേഗത്തിൽ ഓടുകയും ചെയ്യുന്നു. രാക്ഷസൻ അത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആഹാ, അമ്മാവൻ ശരിയാണ് പറഞ്ഞത്, ഈ മാന്ത്രിക ചെടി ഒരു അത്ഭുതം തന്നെ. അതിവേഗം ഓടി അവൻ തന്റെ ഗ്രാമത്തിലെത്തുന്നു. ഗ്രാമത്തിലെത്തിയ അവൻ മാന്ത്രിക ചെടി അമ്മാവന് കൊടുത്തു. അമ്മാവൻ ആ ചെടി കൊണ്ട് മരുന്നുണ്ടാക്കി ടില്ലുവിന്റെ പിതാവിന്റെ കണ്ണിലൊഴിച്ചു. അതൊഴിച്ച ഉടനെ അദ്ദേഹത്തിന്റെ കണ്ണ് സുഖപ്പെടുന്നു. അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. അദ്ദേഹം ടില്ലുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ടില്ലു, എനിക്കറിയാമായിരുന്നു ബുദ്ധി ഉപയോഗിച്ച് നിനക്ക് എന്തും ചെയ്യാനൊക്കുമെന്ന്. ഇപ്രകാരം ടില്ലു തന്റെ ബുദ്ധി കൊണ്ട് ആ ശക്തിശാലിയായ രാക്ഷസനെയും തോൽപ്പിച്ചു. തന്റെ പിതാവിന്റെ കണ്ണുകൾ സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമിതാണ്: ഈ ലോകത്ത് ബുദ്ധിയാണ് ഏറ്റവും ശക്തിശാലിയായ വസ്തു. ബുദ്ധിയുള്ളവരെ ആർക്കും തന്നെ തോൽപ്പിക്കാനൊക്കെയില്ല. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.